നമസ്കാരം. എൻ്റെ പേര് ഒ മനോജ്. ഞാൻ നൂറുനാട് പറവലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലർക്കായി ജോലി ചെയ്യുന്നു. സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനാണ്. ആലപ്പുഴ ജില്ലയിൽ ചാരിമൂട് ഏരിയയിൽ നൂറുനാട് വടക്ക് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി നിലവിൽ പ്രവർത്തിക്കുകയാണ്. അപ്പം ഞാൻ പ്രവർത്തിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ വാർത്ത കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് അതിൻ്റെ നിജസ്ഥിതി ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇന്നിപ്പോൾ ചെയ്യുന്നത്. വന്നിട്ടുള്ള വാർത്ത, നമ്മുടെ പ്രദേശത്തെ ഇടപ്പോൺ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വിവാഹിതയായ യുവതി തൊട്ടപ്പുറത്ത് പാറ്റൂർ പ്രദേശത്തുള്ള ഒരു യുവാവുമായി ഒളിച്ചോടിപ്പോകുന്ന സംഭവം ഉണ്ടായി. ആ സംഭവത്തിലെ ആ സ്ത്രീയുടെയും പുരുഷന്റെയും ചിത്രങ്ങളും ആ അവർ പോകുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സൂടെ ചേർത്തിട്ട് ഈ യുവതി ഗൾഫുകാരൻ്റെ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇടപ്പോണ് പട്ടാപ്പകൽ ഗൾഫുകാരൻ്റെ ഭാര്യ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോടൊപ്പം ഒളിച്ചോടുന്നു. ഈ യുവതിക്ക് രണ്ട് പെൺകുട്ടികളുമുണ്ട്. ഈ അടിക്കുറിപ്പോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിൻ്റെ നിജസ്ഥിതി ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായി പറയാം, ഇടപ്പോണ് ലോക്കൽ കമ്മിറ്റി എന്ന ഒരു ലോക്കൽ കമ്മിറ്റി ഇല്ല. നൂറാട് പഞ്ചായത്തിൽ രണ്ട് ലോക്കൽ കമ്മിറ്റികളാണ് സി പി എമ്മിനുള്ളത്. അതിൽ നൂറാട് വടക്ക് ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിൽ ഇടപ്പോൺ പ്രദേശത്താണ് ഈ പറയുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സംഭവത്തിന്റെ നിജസ്ഥിതി ഒന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി, ഇത് ഇടപ്പോണ് നൂറാട് വില്ലേജിൽ ഇടപ്പോൺ മുറിയിൽ കൊലിരേത്ത് തെക്കത്തിൽ രജനി എന്ന് പറയുന്ന യുവതിയാണ് കാമുകനായ പാറ്റൂർ മുറിയിൽ അശോക ഭവനത്തിൽ ഉദയൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോടൊപ്പം ഇറങ്ങിപ്പോയിട്ടുള്ളത്. രജനി വിവാഹിത, രണ്ട് പെൺകുട്ടികളാണുള്ളത്. ഉദയനുമായി കഴിഞ്ഞ കുറച്ചു കാലമായി ഇവർ അടുപ്പത്തിലായിരുന്നു. രജനിയുടെ ഭർത്താവ് വിദേശത്താണ്. ഈ ഇവർ തമ്മിലുള്ള അടുപ്പം, രജനി താമസിക്കുന്നത് രജനിയുടെ കുടുംബത്തിൽ തന്നെയാണ്. ഭർത്താവിന്റെ വീട് ചാരിമൂട് പ്രദേശമാണ്. അപ്പോൾ രജനിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും അവരുടെ രക്ഷകർത്താക്കളുടെ എല്ലാം ശ്രദ്ധയിലേക്ക് ഇവർ തമ്മിലുള്ള ബന്ധം വന്ന സാഹചര്യത്തിൽ അതിനെ നിരുത്സാഹപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ രജനി ഈ കാമുകനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനായി താല്പര്യമെടുക്കുന്നു. ആ ഘട്ടത്തിൽ വലിയ തോതിൽ അവരുടെ വീട്ടിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 24-ാം തീയതി, അതിനു മുമ്പായി ഭർത്താവിനെ രജനിയുടെ അച്ഛൻ തന്നെ വിളിച്ചു വരുത്തുകയും ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും രജനിയുടെ അച്ഛനും അമ്മയും അവരുടെ രക്ഷകർത്താക്കളും എല്ലാം കൂടി ഇരുന്ന് രജനിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഉദയനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. 24-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത്. വിളിച്ചു വരുത്തി രജനിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും രജനി ഈ പറയുന്ന കാമുകനായിട്ടുള്ള ഉദയനോടൊപ്പം പോകണം എന്ന നിർബന്ധത്തിലേക്ക് എത്തുന്നു. അപ്പോൾ പ്രദേശത്തെ അയൽവാസികൾ, നാട്ടുകാരെല്ലാം അവിടെ ഒത്തുചേരുകയാണ്. അവിടെ വലിയ തോതിൽ ഈ പറഞ്ഞതുപോലെ രണ്ട് പെൺകുട്ടികളുടെ മാതാവ് കാമുകനോടൊപ്പം ഒളിച്ചോടി പോകാൻ തയ്യാറെടുക്കുമ്പോൾ അതിനെതിരായിട്ടുണ്ടാകുന്ന സ്വാഭാവികമായ വലിയ പ്രതിഷേധം, ആളുകൾ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധത്തിന്റെ എല്ലാം ഒടുവിൽ ആ പ്രതിഷേധത്തെയും എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് രജനി ഈ ഉദയന്റെ ബൈക്കിന്റെ പിന്നിൽ കയറിയിരുന്ന് പോകുന്നതിന്റെ ചിത്രമാണ് ഈ വീഡിയോയായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇത് 24-ാം തീയതി സംഭവമാണ്. ഞാൻ അന്ന് 24-ാം തീയതി ഈ സംഭവ സ്ഥലത്തില്ല. വൈകിട്ട് അവിടുത്തെ പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും, നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു കുടുംബമാണ് ഈ പറയുന്ന രജനിയുടെ കുടുംബം. അപ്പം അങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ അവർ വിളിച്ച് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ ഉദയൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുൻപ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ BDJS ബി ജെ പിയുടെയും എല്ലാം പ്രവർത്തകനായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് അവരുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം. ഇതിനകത്ത് രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ച് പ്രസക്തിയില്ല. സ്വാഭാവികമായും ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ്, കുടുംബ അന്തചിത്രത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ഈ സംഭവത്തിൽ CPIMനോ അല്ലെ CPIയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നിലയിൽ പരാമർശിക്കപ്പെടേണ്ട ഒരു സംഗതിയും ഇതിനകത്തില്ല. 24-ാം തീയതി ഈ സംഭവം കഴിയുന്നു. 26-ാം തീയതി രാവിലെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഒരു പ്രചരണം വരികയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ പെൺകുട്ടിയുടെയും ഈ ചെറുപ്പക്കാരന്റെയും ചിത്രങ്ങളും ഇവര് സഞ്ചരിക്കുന്ന, ഇവര് പോകുന്ന, ഈ പറയുന്നത് പോലെ വാഹനത്തിൽ കടന്നു പോകുന്നതിന്റെ രംഗവും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ശക്തമായ പ്രതിഷേധത്തിന്റെ ആ ഒരു പശ്ചാത്തലമെല്ലാം കാണിച്ചിട്ട് അതിന്റെ അടിക്കുറിപ്പായിട്ട് ഈ പറയുന്ന വാചകമാണ്, ഇടപ്പോണ് പട്ടാപ്പകൽ ഗൾഫുകാരന്റെ ഭാര്യ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോടൊപ്പം ഒളിച്ചോടുന്നു. ഈ യുവതിക്ക് രണ്ട് പെൺകുട്ടികളുമുണ്ട്. ഇതാണ് ആദ്യം വന്നിട്ടുള്ള അടിക്കുറിപ്പോടുകൂടി വന്ന് വാട്സാപ്പ് ഗ്രൂപ്പിലാണ് അന്ന് രാവിലെ വരുന്നത്. 26-ാം തീയതി രാവിലെ ഒരു 11 മണിയോടുകൂടി എന്റെ ശ്രദ്ധയിൽ ഇത് നമ്മുടെ പന്തളം പ്രദേശത്തുള്ള ഒരു പാർട്ടി സഖാവാണ് വിളിച്ച് പറയുന്നത്. ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇത് അന്വേഷിക്കാൻ ആലോചിക്കുമ്പോൾ തന്നെ ഒരു 12-1 മണിയോടുകൂടി തന്നെ ഫേസ്ബുക്കിലേക്ക് ഇത് പ്രചരണം വരികയാണ്. അഗ്നിഹോത്ര എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിലാണ് ഫേസ്ബുക്കിൽ ആദ്യം ഇത് രംഗത്ത് വരുന്നത്. മിനിറ്റുകൾക്കകം വ്യാപകമായി ഇത് ഷെയർ ചെയ്യപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയുമാണ്.
ഒരു 1000-1300 ഷെയർ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സംസ്ഥാന അടിസ്ഥാനത്ത് തന്നെ വലിയ തോതിൽ CPMന് അപമതിപ്പുണ്ടാക്കുന്ന രൂപത്തിലേക്ക്, അതായത് ഈ പെൺകുട്ടിയുടെ ചിത്രവും പിന്നെ ആ വീഡിയോ ക്ലിപ്പിസും ആളുകളുടെ ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിനടുവിലൂടെ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് ഈ ഉദയൻ പോകുന്നതിന്റെ ചിത്രം കൂടി കൊടുത്തിട്ട് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, എടപ്പോൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇതാണ് ഇത് വരുന്നത്. ഇത് വാർത്ത കണ്ടാൽ, ആ ചിത്രം കണ്ടാൽ സ്വാഭാവികമായും ഒരു നിഷ്പക്ഷമതിയായ ഒരാൾക്ക് CPMനെ സംബന്ധിച്ച് അപമതിപ്പ് തോന്നണം. അതാണ് ഈ വീഡിയോ കൈകാര്യം ചെയ്തവർ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ എടപ്പോൺ പ്രദേശം കേന്ദ്രീകരിച്ച് അങ്ങനെ ലോക്കൽ കമ്മിറ്റിയില്ല, നൂറാട് വടക്ക് ലോക്കൽ കമ്മിറ്റിയാണ്, അതിന്റെ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായി എടപ്പോൺ എന്ന പേര് ഇതിനകത്ത് പരാമർശിച്ചുകൊണ്ട് നിരവധി ആളുകൾ എന്നെ വിളിച്ച് ഇവരെ അന്വേഷിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ സംഭവത്തെ സംബന്ധിച്ച് പുറത്ത് വാർത്ത വരുന്നത് ഇന്നലെ. അപ്പോൾ ഇത് വ്യാപകമായി ഇന്നലെ ഉച്ചയോടുകൂടി പാർട്ടിക്കെതിരായി പ്രചരിപ്പിക്കപ്പെട്ട് പോവുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അടിയന്തരമായി നൂറാട് SI നൂറാട് പോലീസ് സ്റ്റേഷൻ പരിധിയാണ് ഞങ്ങളുടെ പ്രദേശം. അവിടെ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം നൂറാട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് അടിയന്തരമായി തന്നെ പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഞാൻ പാർട്ടി നേതൃത്വവുമായി പാർട്ടി ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം തുടങ്ങിയ സഖാക്കളുമായി എല്ലാം ബന്ധപ്പെട്ടു. നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം ഇതൊരു വ്യാപകമായി പാർട്ടി അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നൂറാട് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നതാണ്. നൂറാട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു വൈകിട്ട് ഞാനും പാർട്ടിയുടെ ചുമതലക്കാരായിട്ടുള്ള സഖാക്കളും കൂടി പോയി നിയമപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സൂചിപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായാലും ഇതൊരു രാഷ്ട്രീയമായ പടപോക്കലോ അല്ലെങ്കിൽ വളരെ ആലോചിച്ച് ഏതോ കുബുദ്ധികൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു അജണ്ടയാണ്. ആരാണ് ചെയ്തതെന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് സംശയങ്ങൾ ഇപ്പോൾ പൊതുമാധ്യമത്തിൽ പങ്കുവെക്കാൻ തയ്യാറാകുന്നില്ല. വേറെ സംശയങ്ങളുണ്ട്, എന്നാലും അതിപ്പോൾ പറയാൻ തയ്യാറാകുന്നില്ല, അന്വേഷണം വരട്ടെ. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമായും പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രദേശത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ BJP യുടെയും യുവമോർച്ചയുടെയും RSS ന്റെയും ഗ്രൂപ്പുകളാണ്. ഈ അഗ്നിഹോത്ര എന്ന ഈ പ്രൊഫൈലിൽ വന്ന വാർത്ത, അത് നിങ്ങൾക്ക് പരിശോധിക്കാം, ഷെയർ ചെയ്തത് പല പ്രദേശങ്ങളിലെയും BJP യുടെയും യുവമോർച്ചയുടെയും പഞ്ചായത്ത് കമ്മിറ്റികൾ അത്തരം സംഘടനാ രൂപങ്ങളുടെ പ്രൊഫൈലിൽ നിന്നാണ് വ്യാപകമായി. ഇപ്പൊ ഇന്ന് രാവിലെ നൂറാട് സ്റ്റേഷനിൽ നിന്ന് SI ബന്ധപ്പെട്ടിരുന്നു. കോറോണം പഞ്ചായത്ത് കമ്മിറ്റി യുവമോർച്ച, ആ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു പിന്നെ ഈ വാർത്ത കൊടുത്തത് നമ്മുടെ പ്രദേശത്ത് തന്നെ പാറ്റൂർ പ്രദേശത്തുള്ള ഒരു BJP പ്രവർത്തകൻ ഷെയർ ചെയ്തിരിക്കുകയാണ്. പാറ്റൂർ പ്രദേശത്തുള്ള ആ ചെറുപ്പക്കാരൻ ഷെയർ ചെയ്തിരിക്കുന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ പോലീസ് ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് വന്നിരുന്നു. ഞാനും ആ സംഭവ സ്ഥലത്ത് ബന്ധപ്പെട്ടു. അയാൾ സ്ഥലത്തില്ല, പുറത്തു വന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് കാണിക്കുന്നത് വ്യാപകമായി ഒരു രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഒരു സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഷയത്തെ രാഷ്ട്രീയമായി CPMനെ കരിവാരി തീർക്കാൻ വേണ്ടി വ്യാജ വീഡിയോ നിർമ്മിച്ച് ആ നിലയിലേക്ക് തയ്യാറാക്കി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നൂറാടോ അല്ലെ ചാരിമൂടിനോ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക്, എന്നെ സംബന്ധിച്ച് അറിയാത്ത ആളുകൾക്ക്, ഈ പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആരാണെന്നൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. ഈ പറയുന്ന ഉദയൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ വാർത്ത പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ എത്ര നീചമായ നെറികെട്ട ഒരു രീതിയാണ് രാഷ്ട്രീയമായ അന്ധത ബാധിച്ച ചില ആളുകൾ നടപ്പാക്കുന്നതെന്ന് ബോധ്യപ്പെടുകയാണ് സംഭവം. ഇത് വലിയ തോതിൽ അപലപിക്കപ്പെടേണ്ട സംഭവമാണ്. ഇത് പൊതുസമൂഹം, എല്ലാവരും വ്യക്തിജീവിതം, കുടുംബജീവിതം ഇതൊക്കെ ആയി നിൽക്കുന്നവരാണ്. ഒരു വ്യക്തിയെയും പ്രസ്ഥാനത്തെയും കരിവാരി തീർക്കാൻ വേണ്ടി എന്ത് നെറികെട്ട പ്രചരണവും നടത്താൻ ചില ആളുകൾ തയ്യാറാകുമെന്നാണ് ഇത്തരം സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനെതിരെ പൊതു മനസാക്ഷി ഉണരണം. കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ എത്ര കണ്ട് നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും വസ്തുതകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും കുറേയധികം ആളുകളെയെങ്കിലും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുമെന്നുള്ളത് വസ്തുതയാണ്. അപ്പം അത്തരം വ്യാജ പ്രചരണത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ, ഞാൻ സൂചിപ്പിച്ചല്ലോ അതിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നൂറാട് പ്രദേശത്ത് BJP യുടെയും RSS ന്റെയും എല്ലാം ചില ഗ്രൂപ്പുകളാണ്. അത്തരം ചില അനുഭവങ്ങൾ ഇവിടെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് അത്തരം ചില ദുരനുഭവങ്ങൾ ഉണ്ടായ ലോക്കൽ പ്രദേശവും കൂടിയാണിത്. അപ്പൊ ആ നിലയിൽ വ്യക്തിഹത്യ നടത്തുന്നതിനും രാഷ്ട്രീയമായി പ്രസ്ഥാനത്തെ കരിവാരി തീർക്കുന്നതിനു വേണ്ടി നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിക്കാനാണ് ഈ ഘട്ടത്തിൽ അഭിനയിക്കുന്നത്. അതിനൊപ്പം ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെ സാമൂഹ്യ മനസാക്ഷി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ പ്രശ്നത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത്.
ഈ വസ്തുത നിങ്ങൾ ബോധ്യപ്പെടുക. അതല്ലെങ്കിൽ ആർക്കും അന്വേഷിക്കാൻ, ഞാൻ പൂർണ്ണമായും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ എന്താ പറയുന്ന വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ വിസ്തരിച്ചിട്ടുള്ളത്. പേരും വീട്ടുപേരും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരോടും അന്വേഷിക്കാം. മാവേലിക്കര താലൂക്കിൽ നൂറനാട് പഞ്ചായത്തിൽ ഇടപ്പോൾ മുറിയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ പ്രദേശത്ത് നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ഉണ്ടായ സംഭവത്തെ, പട്ടാപ്പകൽ നടന്നൊരു സംഭവത്തെയാണ് CPM LC സെക്രട്ടറിയോടൊപ്പം യുവതി ഒളിച്ചോടി എന്ന നിലയിൽ ജനങ്ങൾക്ക് മുന്നിൽ CPMനെതിരെ ഒരു എന്താ ഒരു വികാരം ജനിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു വാർത്ത ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ബഹുമാന്യരായ സാമൂഹ്യ മാധ്യമങ്ങളിൽ നല്ലതുപോലെ നമ്മുടെ സഖാക്കൾ ഇതിനെ പ്രതിരോധിക്കാൻ ഇന്നലെ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇത് ഷെയർ ചെയ്ത ആളുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ദുഃഖിയാണ്. നമുക്ക് ഈ പ്രശ്നത്തിന് നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ച സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടിട്ടുള്ള മുഴുവൻ ആളുകളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയെ പ്രതിരോധിക്കുവാൻ വേണ്ടി തെറ്റായ വ്യാജ പ്രചരണങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.